and the last episode of Vibe Thediyulla Moto Vlog Yathrayil. Nick Vlogs, Karthik Surya, pinne korchu changammarum chernu oru ride plan cheythu. Sada neer vazhi pogade avar kaattinullil koodi durghadam pidicha paathayil sancharichu. സമയം നല്ലതായത് കൊണ്ട് കുറച്ച് വിഘ്നങ്ങൾ അവർ നേരിട്ടു. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ സൈലൻസർ ടമാർ പടാർ. പിന്നെ പോലീസുകാരുടെ പതിവ് ചെക്കിങ്ങും. ആഹാ, അങ്ങനെ അവർ വൈബ് തേടിയുള്ള യാത്രയിൽ കാടും മലയും പുഴയും കടന്ന് തേടി വരുന്ന ഒരു വള്ളിത്തേരാണേ. സോറി, ട്രാക്ക് മാറിപ്പോയി. അങ്ങനെ ആ ഘോര തണുപ്പ് പിടിച്ച രാത്രിയിൽ അവരെ എത്തിച്ചേരുവാണ് സുഹൃത്തുക്കളെ. കപ്പിത്താൻ ബംഗ്ലാവിൽ പിന്നെ അവിടെ നടന്നത്. Guys, today's video is sponsored by UnDiscovered Azlam. മച്ചാന്റെ മെയിൻ എന്ന് വെച്ചാൽ ട്രാവൽ വീഡിയോസ് ആണ്. ഇപ്പോൾ റീസെന്റ് പുള്ളിക്ക് ആലപ്പുഴയുടെ ഒരു കിഡിലം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ടീസർ ഇപ്പോൾ ഔട്ട് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലൈഫ് ഇസ് ഫുൾ ഓഫ് സർപ്രൈസസ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വ്ളോഗും ഫുൾ സർപ്രൈസ് ആയിരിക്കും. അങ്ങനെ ഗൈസ്, മച്ചാന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ അൺഡിസ്കവേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാതെ നമ്മളെ കാണിച്ചു തരാം. അത് മാത്രമല്ല, ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്താൻ പ്ലാൻ ഉണ്ട്. സോ ഗൈസ്, ഇതെല്ലാം സാധിക്കണമെങ്കിൽ നമ്മുടെ സപ്പോർട്ട് വേണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഡെഫിനറ്റ്ലി സപ്പോർട്ട് എടുക്കാം. അൺഡിസ്കവേർഡ് സ്ലാമിന് ബെസ്റ്റ് വിഷസ്. അങ്ങനെ ഗൈസ്, നമ്മൾ കപ്പിത്താൻ ബംഗ്ലാവിൽ എത്തിയിരിക്കണം. ഒരു രക്ഷയില്ല കേട്ടോ, എവിടെ നിന്നൊക്കെ വഴി. ഗൈസ്, 5 മണിക്കൂർത്തെ യാത്ര. നമ്മളിപ്പം രാവിലെ 8 മണിക്ക് പുറപ്പെട്ടിട്ട് ഇപ്പോൾ രാത്രി 9 മണിക്കാണ് എത്തിയത്. എവിടെ കണക്ക് തെറ്റിയെന്ന് ഒരു പെടുത്തില്ല. എനിക്കൊന്നും പറയാനില്ല, മികച്ച ഒരു ഓപ്പറേറ്റർ ആയ ഈ ക്ലാപ്പിലാണ് എല്ലാം അലമ്പാക്കിയത്. കൊച്ചിയിൽ നിന്ന് 2.5 മണിക്കൂർ പോലും വേണ്ട മൂന്നാർ എത്താൻ. മൂന്നാർ പോലും എത്തേണ്ടി വന്നില്ല, എന്നിട്ടും 11 മണിക്കൂർ. ഇത് വീണ്ടും ഇതൊരു പ്രാങ്കാണ്. മനുഷ്യന്റെ മൂന്ന് പപ്പടം പോലെ പൊടിച്ചുപോയി. പിന്നെ പീസാക്കി വെക്കണം ഞാൻ തിരിച്ച്. ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ എന്തായാലും കിടില റൈഡല്ല, കിടില റൈഡല്ല. ആർക്ക്? എല്ലാവർക്കും. പൊതുവെ അതായത് ഞാൻ വീണ്ടും ഒരു കാര്യം പഠിച്ചു. എനിക്ക് പറഞ്ഞുള്ള സോളോ റൈഡ് തന്നെയാണെന്ന്. കാരണം ഞാൻ സോളോ അടിച്ചാണ് ആദ്യം എത്തിയത്. എടാ, എന്താ സമ്മതം? ഇടക്കിടക്ക് ഗൂഗിള് തേക്കുന്നുണ്ട്. ഗൂഗിള് തേച്ചല്ല നമ്മള് ഏതായാലും സംസാരിക്കുമ്പോൾ നല്ല വേർവല്. ഇതുണ്ടോ? കയ്യൊക്കെ അങ്ങ് മരവിച്ച് മടക്കാൻ പറ്റുന്നില്ല, അമ്മാരി രീതിയിലിരിക്കുകയാണ്. ഓഹ്, അപ്പം നമുക്ക് താഴെ പോയിട്ട് വേറെ കപ്പിത്താൻ ബംഗ്ലാവ് നമുക്ക് നല്ല രീതിക്ക് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാം. എന്ത് പറയുന്നു? ലെറ്റ്സ് ഗോ. മച്ചാനാണ് കേട്ടോ മാനേജർ, സുനിൽ ഭായ് ആണ്. ബ്രോ പറ, കപ്പിത്താൻ ബംഗ്ലാവിനെ കുറിച്ച് ഒരു 2 വാക്ക് പറ. എന്താണ് കപ്പിത്താൻ ബംഗ്ലാവ്? ഇമ്മാരി കയറി ഇരുന്നാ. യോ ഗൈസ്, ഏടാ എങ്ങനെയുണ്ട് കപ്പിത്താൻ ബംഗ്ലാവ്? പൊളിയല്ലേ? ഇവിടെ നേരെ അങ്ങ് ടെന്റ് അടിച്ചല്ലേ. നമ്മളെ ജെറിൻ മച്ചാനടി അടി അടി അടിക്ക് അടിക്ക്. ആ ജെറിനെ കപ്പിത്താൻ ബംഗ്ലാവിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു പെട്ടെ. അന്നാലും ഒന്ന് പറ രണ്ട് അടിക്ക്. ആ പോട്ടെ. നമുക്ക് ഒരു സ്യൂട്ട് റൂമും 4 സ്റ്റാൻഡേർഡ് റൂമാണ് ഉള്ളത്. റെന്റ് അവൈലബിൾ ആണ്.
ഇപ്പം നമ്മൾ വ്യൂ ആണ് ഇവിടെ നമ്മൾ ഒരു സൈഡിൽ മീശപ്പുലിമല കുളുക്കുമല ഒരു സൈഡിൽ ആനയിറങ്കൽ ഡാം എല്ലാ റൂമിനും ബാൽക്കണി പൊളി വൈബ് കേട്ടോ നമ്മൾ എന്താണ് ഇപ്പം രാത്രി വന്നുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഒന്ന് കാണിച്ചു കൊടുത്ത് ഒന്നും കാണാൻ പറ്റില്ല ബട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും ട്രസ്റ്റ് മീ ഗൈസ് കിടിലം വൈബായിരിക്കും സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യാ നീ ചാർജ് ചെയ്യാണല്ലേ ഓക്കെ നമുക്ക് നമ്മുടെ റൂം ഒന്ന് നോക്കാം നമ്മുടെ റൂം യു ഗെറ്റ് ഔട്ട് ഹൗസ് ഏത് അത് പോടാ എന്റെ മോനെ ഗൈസ് ഉണ്ടല്ല ഇത് അത്യാവശ്യം ഭയങ്കര സ്പേഷ്യസ് ആണ് ഈ സ്വീറ്റ് റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട് ഇതൊക്കെ നല്ല ഇപ്പൊ തന്നെ ഞാൻ കുളമാക്കും എല്ലാരും കുളമാക്കും ഓ ഞാൻ അത്യാവശ്യം നല്ല റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഒരു ആംബിയൻസ് ഞാൻ കണ്ടിട്ടില്ല കിടിലൻ യോ ഹായ് ഓ അടിപൊളി ബാത്റൂം നോക്കട്ടെ ഓ ഇതാണ് ഗൈസ് നമ്മുടെ സെക്കൻഡ് റൂം നമ്മുടെ വൈപ്രാക്ക് ഈ റൂം എടുത്തിട്ട് ഇതും സെയിം പാറ്റേൺ കേട്ടോ സെയിം ഇത് സെയിം ഡിസൈൻ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഒന്ന് രണ്ട് മൂന്ന് അല്ല മൂന്ന് ഗോക്കോ നാല് നീ സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല ഓ ഓ ഇങ്ങോട്ട് കയറുമ്പോ നല്ല തണുപ്പ് അത് ഹീറ്റർ ആണ് റൂം അല്ലല്ലേ പക്ഷെ ഗൈസ് അതിൻ്റെ അകത്ത് ഹീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഹീറ്ററിൻ്റെ ആവശ്യമില്ല അതിനകത്ത് തന്നെ അതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു 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 റൂം ടെമ്പറേച്ചർ ആണ് ഇവിടെ പുറത്ത് ഓ വിശാലമായ ബാൽക്കണി ഒരു രക്ഷയില്ല ഇവിടെയാണ് ഏതാണ് ആനയിറങ്കൽ ഡാമിന്റെ വ്യൂ ആണ് ഇതാണ് ഡാം ഇതാണ് ഈ കാണുന്ന ഡാം ഗൈസ് ഏതായാലും നാളെ രാവിലെ കിടിലായിട്ട് കാണിച്ചു എന്നാലേ നാളെ രാവിലെ ആകുമ്പോഴേ ഇതിന്റെ കറക്റ്റ് ഒരു ആംബിയൻസ് അറിയാം ബട്ട് റൈറ്റിന്റെ ആ ഇപ്പം ലൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഫുള്ള് കാണാൻ പറ്റും ഇങ്ങോട്ടൊന്നും കാണാൻ പറ്റത്തില്ല എനിവേസ് ഗൈസ് കിടിലാൻ വൈബ് കേട്ടോ ഗൈസ് നമ്മുടെ കപ്പിത്താൻ ബംഗ്ലാവിന്റെ റൈറ്റ് സൈഡിലാണ് മീശപ്പുരിമല സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ അപ്പുറത്ത് എന്തായിരുന്നു വേറെ എന്തായിരുന്നു കൊളുക്കുമല കൊളുക്കുമല ഇത് ഇത് ശരിക്കും ഞാൻ ഒരു ഡ്രോൺ എടുക്കേണ്ടായിരുന്നു രാത്രി വന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ ഓൾറെഡി ഫുട്ടേജ് കാണാം രാത്രി വന്നിട്ട് നമുക്ക് എങ്ങോട്ട് പോകണം എന്നത് ഒരു പിടുത്തില്ല പക്ഷേ ഇവിടെ വന്ന് കയറിയപ്പോഴത്തേക്ക് ഞാൻ ഇത്ര ഒരു സെറ്റപ്പ് പ്രതീക്ഷയില്ല കയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരുന്നു കയറി അങ്ങ് ചെക്ക് ഔട്ട് ചെയ്തേക്കാം അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് മേളിൽ ഗൈസ് ഇതാണ് റൂഫ് റൂഫ് ടെറസ് അല്ലേ നമ്മൾ നേരത്തെ നിന്ന സ്ഥലം ആ പാർക്കിങ് ടെറസ് എല്ലാം കൂടി മേളിലാണ് വെച്ചിരിക്കുന്നത് അവിടെ ക്യാമ്പ് ഫയറും എല്ലാ പരിപാടിയും ഉണ്ടല്ലേ ഒരു രക്ഷയില്ല അവിടെ ഇന്ന് ക്യാമ്പ് ഫയർ ചെയ്തിട്ട് ഒരു ബാർബിക്യൂ ഇതൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും യോ ഗൈസ് ഗുഡ് മോർണിംഗ് അങ്ങനെ ഡേ ടു ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം എടാ അമ്മ രണ്ടിട്ടാ ഓ പൊളി 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 എടാ കാർത്തി എല്ലാരും പുറത്ത് തന്നെ ഉണ്ട് നമ്മളെ എടാ കാർത്തി എവിടെടാ വൈബ് പിടിച്ച് മേലോട്ട് പോയ ഓഹോ ഇതേ നോക്കി എന്ത് സ്നേഹനിധിയായ നാരായണൻകുട്ടി എനിക്കൊരു ചായ ഒക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് ഞാൻ സ്വന്തമായിട്ട് മോന്താനല്ലേ വേണ്ട 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 ഇനിയിപ്പോ ക്യാമറ ഉള്ളതുകൊണ്ടാണ് എടുത്തൊക്കെ തരുന്നത് ബൈ ദ വേ ഗൈസ് നമ്മൾ ഇന്നലെ രാത്രിയാണ് വന്ന് കയറിയത് രാത്രി വന്ന് കയറിയത് ഇതിന്റെ വൈബ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് കണ്ടു നോക്കും ഗൈസ് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടല്ല എല്ലാവരും വെയിൽ കായാൻ വേണ്ടി ഇരിക്കുകയാണ് കഴിച്ചാൽ ഒരു ഒരു പ്രത്യേക സുഖം നല്ല കൊടും തണുപ്പത്ത് ഒരു ഒരു കോഫി ആയിട്ട് ഈ വെയിലത്ത് വന്നിരുന്നത് ഞാൻ കിട്ടില്ല ഭയമാണ് എനിവേസ് ഗൈസ് നമ്മൾ അപ്പോൾ അധികം ദീർഘിപ്പിക്കില്ല ഇവിടുന്ന് വേഗം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ പോകുന്നത് കൊടൈക്കനാൽ ബാക്കി നമ്മൾ കൊടൈക്കനാൽ അടിച്ച് പൊളിക്കാൻ പോവാണ് നമ്മുടെ വണ്ടിയുടെ കോലം നോക്കിയേ നമ്മൾ ബുള്ളറ്റ് ഓ ഇന്നലത്തെ ആ പൊടിയുടെ ഉണ്ടല്ലോ നോക്കി ആരക പൊടിയായിരുന്നു നമ്മുടെ ഗോസ്റ്റ് ഓ മൈ ഗോഡ് ഓ എൻ്റെ റേഡിയേറ്ററിൽ വരെ കല്ല് കയറിയിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ഓൺ ഗൈസ് നമ്മുടെ സെറാമിക് ചെയ്തുകൊണ്ട് വലിയ സീനില്ല എന്നാലും ഒന്ന് കഴുകണം ഏതായാലും ഇന്ന് കഴുകലും നടക്കുന്നുണ്ട് ഇതാണ് ഉണ്ണിയുടെ വണ്ടി വയ്ക്കല് ഇനി ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട് ഓ ഡൂക്ക് ഗ്ലാമറുള്ള ഡൂക്ക് ഓ
കാണാനേ പറ്റ ഫുൾ ഡാർക്ക് ആയിരുന്നു. പക്ഷെ ഇതാണ് റൂഫ് ടോപ്പ്, ഇവിടെയാണ് സാധനം പാർക്ക് ചെയ്യുന്നത്. റൂഫ് ടോപ്പ് നമുക്കിത് രാത്രി 10 മണിക്ക് ഇത് രണ്ട് റെഡ്ബുൾ പിശാചികൾ രണ്ട് സൈഡിലുണ്ട്. റെഡ്ബുൾ ഡയറക്ട് സ്പോൺസർഷിപ്പ് ആണ്. നമ്മൾ കപ്പിത്താൻസ് ബംഗ്ലാവ് വിടുവാണ്. വാ 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 എല്ലാരും പോവാം. എടേ വളച്ചേ പോടേ പോടേ, കൊടൈക്കനാൽ വരെ പോണ്ടാണ്, സ്റ്റാർട്ട് ചെയ്യ്. പൊളി 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 പൊളി, കിടിലം വ്യൂ കേട്ടാ, ഒരു രക്ഷയില്ല. കാഴ്ച നിങ്ങൾ നോക്കി, അമ്മ വരുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കി. ഓ മാരക പോരാ തോന്നിട്ട, കിട്ടില്ല ഹെയർ പിൻസൊക്കെ. ഓ മൈ ഗോഡ്, പൊളി പൊളി. ഓ അത് നോക്കിയ ഗായ്സ്, എന്താ മോനെ മച്ചാമനൊക്കെ ഞാൻ പുറകെ കൂടി വരുന്നുണ്ട്. ദേ അടുത്ത ഹെയർ പിൻ, ഓടിയിട്ടെ വളഞ്ഞൊടിയിട്ടെ വളഞ്ഞൊടിയിട്ടെ കിടന്നു കിടന്നു വന്ന്. ഓ എന്താ മോനെ ഗായ്സ്, നിങ്ങൾ വരുവാണെങ്കിൽ ഈ റൂട്ട് തന്നെ വരണം കേട്ടോ. രാവിലെ വരാം, രാത്രി വന്നു കഴിഞ്ഞാൽ ഷോക്കാണ്. രാത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വഴി തന്നെ പിടി കിട്ടത്തില്ല. രാവിലെ വന്ന് ഞാൻ പൊളിയാണ്, ചെറിയ തണുപ്പ്. രാത്രി തണുപ്പ് വന്ന് ഞാൻ ഒന്നും നടക്കത്തില്ല. പിന്നെ റൈഡിങ് ഗിയേഴ്സ് മാറ്റി, അറ്റ്ലീസ്റ്റ് ഗ്ലൗസ് എങ്കിലും മാറ്റി കേട്ടോ, അത് കൈ ഐസാവും. റോഡൊക്കെ ഞാൻ ഒരു രക്ഷയുണ്ട്, നല്ല ക്ലീൻ റോഡ്. ഇന്നലെ വന്ന റോഡേ അല്ല, ഇന്നലെ നേരെ ഓപ്പോസിറ്റ് കൊടൈക്കനാൽ നിൽക്കുന്ന ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് റോഡ്. ഏതാ മരഭൂതം പോയത്, വേടിപ്പിച്ച് കളഞ്ഞ നമ്മളാ നികിലുകുട്ടനാണ് പോയത്. ഒരു രക്ഷയില്ലാതെ കേട്ടോ. ഇതെന്താണ് കൈസ് തൂക്കിയിട്ടിരിക്കുന്നത്, നോ ഐഡിയ. നല്ല സ്ട്രെച്ച് വരുമ്പോ കൈ കൊടുത്ത് കയറിക്കോ. ആ ഇന്നലെ കാർത്തിക്ക് പറഞ്ഞ് സാധാരണ റൈഡേഴ്സ് പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയ കോർഡിനേഷൻ ഉണ്ട്. ആ ഫ്രണ്ടിൽ പോകുന്ന ആൾ ലെഫ്റ്റ് സൈഡിൽ കുഴി വന്നു കഴിഞ്ഞാൽ സിഗ്നൽ, കാലം കൊണ്ട് സിഗ്നൽ കൊടുക്കും. നമ്മളിതേ റൈറ്റ് സൈഡിൽ കുഴി, റൈറ്റ് കൊണ്ട് സിഗ്നൽ കൊടുത്ത് ഇവിടെ കുഴി, ഇവിടെ കുഴി, സൈഡ് കുഴി കാണുന്നുണ്ടടാ. ദേ രണ്ടിടത്തും കുഴി. ഈ വഴികാട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം കേട്ടെ, എന്തെങ്കിലും എവിടെയെങ്കിലും ഈവൻ ഗൂഗിൾ അമ്മച്ചി വരെ വഴി തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടും, ബാക്കിയുള്ളവരെ കൂടെ നമ്മളെ നെഞ്ചത്ത് കയറും. ഇപ്പോൾ ഏതോ കാട്ടുവഴി കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. കാഴ്ച നോക്കി, റോഡാണെങ്കിൽ ഓ ഇതേപോലെ ഒരു കിണ്ണം കാച്ചിയ റോഡ്. കുറേ ആനപ്പിണ്ടവും കാണുന്നുണ്ട് ഈ ഏരിയയിൽ. ഇത്ര ഹൈറ്റിലൊക്കെ ആന വരുമോ? ആ ഗൂഗിൾ അമ്മച്ചി കറങ്ങി തിരിഞ്ഞ് കാണിക്കുന്നുണ്ട്, മറ്റവനൊക്കെ പുറയിലുണ്ട്. ഈ വണ്ടിയുടെ നല്ല ഷോക്സ് കിട്ടില്ല, ഇതുകൊണ്ട് നേരെ നൈസായിട്ട് അങ്ങ് പോവാം, വേറെ സീനില്ല. പക്ഷെ റോഡ് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചെടുത്തേക്ക് റോഡ്. കുറേ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഈ എടുത്ത ഷോർട്ട് കട്ട് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഗൂഗിൾ അമ്മച്ചി ഇടക്കിടക്ക് നമുക്ക് ഷോർട്ട് കട്ട് തരും കേട്ടോ, സജസ്റ്റ് ചെയ്ത് ഷോർട്ട് കട്ട് നേരെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. പക്ഷേ അവിടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒടുക്കത്തെ ഷോർട്ട് കട്ടായിരിക്കും. മറ്റേ മറ്റേ കൊടൈക്കനാലിൽ പോകുന്ന ട്രിപ്പ് ഉണ്ടല്ലോ, ഫുൾ സിഗ്സാഗ് റോഡ്സ് ആണ്. ഇവിടെ കിടന്ന് മലത്തി അടിച്ച പോലെ കാർത്തിയൊക്കെ കിടന്ന് ഉരുണ്ടൊക്കെയാണ് വരുന്നത്. ഇയോ കണ്ട 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 കണ്ട, ഓ പൊളി പൊളി റൈഡ് ഗൈസ്. നല്ല തണുപ്പും ഓ അടിപൊളി ഫീലും. ഞങ്ങൾ ഓർത്ത് വെയിലും കൊണ്ട് മരിക്കുകയായിരിക്കുന്നു. പക്ഷേ കിട്ടില്ല റൈഡ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല റൈഡ്. റോഡൊക്കെ ആണെങ്കിൽ കിടത്തി മലത്തിയൊക്കെ എടുക്ക. ഇപ്പൊ അവിടെ കിടന്നേനെ എന്റെ പൊന്നോ, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെ സാധനം. ഓ എന്നാ വ്യൂ, കാർത്തിക നീ ഇതുപോലെ കാണുന്നുണ്ടാ, മാരകം കേട്ടോ. ഈ വെള്ളമാണ് പ്രശ്നം, ഇടക്കിടെ സ്കിഡായി പോകും വണ്ടി ഇങ്ങനെ വെള്ളം കിടന്നു കഴിഞ്ഞാൽ. നോക്ക് ഗൈസ്, മറ്റേ ഈ അസുലഭം നിമിഷത്തിൽ റൈഡേഴ്സ് അസുബ് ഷേ അസുലഭ നിമിഷത്തിൽ ഗൈസ് ഈ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ചേക്ക്.
കിണ്ണം കാച്ചിയ സാധനം കാണാം. ഗൈസ് ആ മേഘത്തിൻ്റെ ഇടയിൽ കൂടി വെയില് ഫിൽട്ടർ ചെയ്ത് തരുന്നാട്ടാ. അപ്പൊ ഞാനത് നോക്കി ഇപ്പൊ ഇടിക്കും. നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു കിട്ടിയില്ലെന്ന് റോഡ് കേട്ടോ. ഗൈസ് നമ്മുടെ വണ്ടിയും കൂടി ജോയിൻ ചെയ്തിരിക്കുവാണ്. ജെറിൻ മച്ചാനെ എടേ നര വ്ളോഗ്സ് കേറി വാ. മച്ചാമാരെ എല്ലാരും കൂടി ഫ്യൂൽ അടിച്ചോണ്ടിരിക്കണോ. 5000 രൂപയാ എന്ത് ട്രാൻസാക്ഷൻ ഞാൻ ഇപ്പൊ കണ്ടത്. കാശ് എല്ലാ ട്രാൻസാക്ഷൻ ഇണ്ടാത്ത എല്ലാമാണെങ്കിൽ 20000 രൂപ എന്റെ മോനെ റിച്ച് റിച്ച് റിച്ച്. ഇത് കുറെ 30 കിലോമീറ്റർ അത് അവിടുന്ന് 30 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഒരു പമ്പ് കിട്ടിയത്. അവിടെ നിന്ന് തന്നെ എല്ലാവരും ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയേ ദ ഹോൾ ഗാങ് ഈസ് ഹിയർ ഗൈസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 2.5 മണിക്കൂർ കൂടി കാണിക്കുന്നുണ്ട്. 2.5 മണിക്കൂർ അത് അപ്പോൾ ശരിയാണ്. ഒരു 5 മണിക്കുള്ളിൽ നമ്മൾ എത്തുമെന്ന് തോന്നുന്നു. നര വ്ളോഗ്സ് 5 മണിക്ക് എത്തുടാ, പേടിക്കണ്ട. നീ വണ്ടി കിടന്ന് ഉറങ്ങുവാണല്ലേ. ഹെയർ പിൻ ഛർദ്ദിക്കാൻ വരുന്ന നിനക്ക്. ആ കൊള്ളാം, അതാണ് ഈ വണ്ടിയുടെ പ്രശ്നം. കാറില്ലാത്ത പോയി കഴിഞ്ഞാൽ ഛർദ്ദിൽ വരും ഉറപ്പാണ്. കാരണം ഹെയർ പിൻ അങ്ങനെ നമ്മൾ പിന്നെ കിടത്തി മലത്തി കിടത്തി മലത്തി ഒക്കെ വന്ന് പിന്നെ അല്ല കൊള്ളാലോ. അമ്മയാ പൊളി പൊളി. അവൻ കാർഡ് ഇട്ട് വരച്ച് സ്വന്തമായിട്ട് ബാങ്കിന്റെ കാർഡ് ഉണ്ടല്ലോ ഇട്ട് വരക്കാൻ വേണ്ടിട്ട്. അത് കാനറ ബാങ്കിന്റെ കാർഡ് തന്നെ. ഫ്യൂൽ കാർഡ് റിച്ച് റിച്ച്. നര വ്ളോഗ്സ് വാള് വെക്കുന്ന മട്ടിലാണ് ഇരിക്കുന്നത്. എടി എന്തോ തടാ വൈപ്പറെ. അത് ശരിയാ. ദേ ഏ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇപ്പൊ വെക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. ലിമിറ്റഡ് പീരീഡ് ഇപ്പൊ വെക്കുവാണെങ്കിൽ ഇതാവൻ വെക്കാൻ പോണ് ഡാബ് ഡാബ് വെക്കുന്നടാ. ഇന്നോ ലൈക്കി എടാ വെക്കടാ. എടാ ഇപ്പൊ സൗകര്യമുണ്ട്. എടാ അവൻ വെക്കുന്നില്ലെന്ന്, അവൻ വെക്കുന്നില്ലെന്ന്. അവന്റെ വിഷമം അവരെ അറിയത്തുള്ളു പാവം. രാത്രി വൈപ്പറിന്റെ രണ്ടു ആണോ ചൊറിഞ്ഞ് വൈപ്പർ അവന്റെ ഫുൾ ലൈറ്റ് ചൊറിഞ്ഞ്. ഇന്നാണാ ഓ പൊളി പൊളി പൊളി. തമിഴ്നാട് എത്തിയാച്ചി. നല്ല കിടില സ്ഥലം കേട്ടോ. ആ യോ സബ്സ്ക്രൈബ് ടു നിക്ക് വ്ളോഗ്സ്. ഹായ് ചെക്കൻ കൊള്ളാം. ഇടുക്കത്ത തിരക്ക്. ഓട്ടോറിക്ഷയാണെങ്കിൽ അവിടുന്ന് വരുന്ന് ഇവിടുന്ന് വരുന്ന് ചാടി വരുന്ന്. ഓ പിന്നെ പച്ച ബസ്. ഇവിടുത്തെ ഏറ്റവും പോലീസുകാരാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം പച്ച ബസ്. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു പിടുത്തമില്ല. ഓട്ടോ മാമ ഞാൻ ഞെട്ടി മാമ. വന്നിട്ടതൊക്കെ എന്നാ സൈഡ് കൊണ്ടുവന്നെ എന്നാണ് ഇത്. ദേ ഉണ്ണി വേം വാടാ. ചേ അത് മലയാളം ഇപ്പോലും. ദേ ഉണ്ണി എത്തിട്ട് മോഞ്ചി വാടാ. എന്നാണാ ലുക്ക് വിടുക. ലെഫ്റ്റ് വിട്ട റൈറ്റിൽ വിട്ടു. ചേ ഓടാ. ഞാൻ തമിഴ് തമിഴ് പേശുറേ. തമിഴ് തരുമാ തരുമാ. ശരി ഫോളോ പണുങ്ക. നമ്മുടെ ഇവിടുത്തെ എക്സ്പ്രസ് ഹൈവേലായിട്ട് കയറി വെച്ചാൽ ഭയങ്കര കാറ്റൊക്കെ നല്ല ഓപ്പൺ സ്ഥലമാണ് കിടക്കുന്നത്. ഓ നല്ല ക്ലീൻ റോഡ്, ഫ്രഷ് റോഡാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് മാപ്പിൽ ഓറഞ്ച് കളറാണ് കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഓൺ നല്ല ക്ലീൻ റോഡ്. നമ്മൾ ഏകദേശം അടുക്കാറായിരിക്കുവാണ്. ഓ ഇതൻ മേ മേ മേ. ഇനി നമുക്കവിടെ എത്താൻ വേണ്ടി 1.5 മണിക്കൂർ കൂടെ ഉണ്ട്. നമ്മളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? തൊട്ട് പുറയിൽ കാർത്തിക് സൂര്യ ഉണ്ടായിരുന്നു. കാർത്തിക്കും നമ്മുടെ ആരായിരുന്നടാ നമ്മുടെ വൈപ്പറൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഒരു മിന്നായം പോലെ പിന്നെ കാണുന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്യണം, കോളൊക്കെ വരുന്നുണ്ട്. എടാ നാരായണൻ കുട്ടി വിളിക്കുന്നുണ്ടല്ലോ. എടുക്കട്ടെ. സൊല്ലങ്ക് സാർ. എന്നാ അത് എങ്കെന്ത് എങ്കെന്ത് വീഡിയോ എടുക്കും? അത് കുഴപ്പമില്ല, തൽക്കാലം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വൈപ്പർ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല, വേണ്ട
എന്തിനാ വിളിച്ചത്? നീ എന്തിനാ വിളിച്ചത്? എനിക്ക് ബൈക്കേ കയറണം. ഏ വേണ്ട, നീ ബൈക്കേ കയറണ. നീ കാരണത്തെ അറിയാ, ജെറിനെ നോക്കട്ടെ. ജെറിനെ പറയൂ, ജെറിനെ എന്താണ് വിശേഷം പറയൂ, എന്താണ്? ഏ ഉറക്കം ഉറക്കം മാറ്റാൻ വേണ്ടിട്ടോ? ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ, ഓണല്ലേ. പിന്നെ ആ വളരെ മികച്ച ഒരു തീരുമാനം. എന്നടാ എന്നാ എന്നവാ എന്നടാ എന്നാ ഡേ ലെഫ്റ്റ് റൈറ്റ് കേട്ടോ, തരില്ല. ഓക്കെ ഹലോ, ഈ കൊടൈക്കനാൽ പോകുന്ന റൂട്ട് എങ്ങോട്ടാന്നറിയോ? നമസ്കാരം. അയ്യോ ഈശ്വര, ടെറർ ടെറർ. ഡേ ഡേ ഡേ, അടി ഉണ്ടാക്കാടേ, അടി ഉണ്ടാക്കാം, പരിഹാരം ഉണ്ടാക്കാം. ആരും ഉണ്ടോ? ഡേ അടി ഉണ്ടാക്കാം, അടി ഉണ്ടാക്കാം, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അല്ലോ ഇവൻ ഡേഞ്ചർ. എടാ അവരുടെ വാന്ന് കാണിച്ച്. ഇതിനൊക്കെ തണുപ്പാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മുടെ വണ്ടിയുടെ പുറയിൽ നമ്മുടെ മച്ചാമാരിങ്ങനെ വരി വരിയായിട്ട് വരുന്ന കാണുമ്പോഴത്തേക്കും ഇന്നല്ല എത്ര കിലോമീറ്റർ വേണമെങ്കിലും പോകാം, ഒരു ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മുടെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റൈഡ് പോകുന്നത് തന്നെ കേട്ടോ. വരി വരിയായിട്ട് വരുന്നുണ്ട്, ആ കാണുന്ന ലൈറ്റ് എല്ലാം നമ്മുടെ മച്ചാമാരാണ്. സോണം തോന്നു കൈസ്, നമ്മള് ഇനിയൊരു 30 മിനിറ്റും കൂടി ഉണ്ട്. കല്യാണമാണ്, എല്ലായിടത്തും ലൈറ്റ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഉത്സവം തന്നെ ആയിരിക്കും. അങ്ങനെ കുറെ അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം നമ്മൾ എത്തിരിക്കുവാണ് സുഹൃത്തുക്കളെ, കൊടൈ റിസോർട്ട്. ഇതെങ്ങോട്ടാണ് കയറുന്നത്? ഇങ്ങോട്ടാണ് കയറുന്നത്? ഏത് വഴി പോയിട്ടും വഴി, ഏത് വഴി ജോലി പോയി നോക്കാം. ഓ ഗൈസ്, നല്ല കൊടും തണുപ്പ്, ഉറച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓഫീഷ്യലി ഈ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് അറിഞ്ഞൂടാ.